ഗർഭകാലത്ത് കൊതിമാറാനുള്ളതൊക്കെയാണ്. ഇവിടെ ആർക്കാ? വിൻസെന്റിന് ശോഭയ്ക്കും കൊടുക്കാം. ശരിയാണ്, അവർക്ക് ആരുണ്ടാക്കി കൊടുക്കാൻ? അവര് മധുവിധം ആഘോഷിക്കാൻ പോയിട്ട് വന്നില്ലല്ലോ. ആശാനോട് എന്ത് പറഞ്ഞു വിടണം? സുഖമായി കഴിയുന്നു പറഞ്ഞാ മതി. അയ്യോ, എന്റെ പുറം കടിക്കുന്നു, ഒന്ന് ചൊറിഞ്ഞു തരൂ. താഴെ. ഇവിടെ അല്ല, താഴെ. ഇവിടെയാണോ? താഴെ. ഇവിടെയോ? കുറച്ചൊരു താഴെന്നേ. എന്ത് വെച്ചാ മാന്തുന്നേ? അത്രയ്ക്കും എന്നെ തൊട്ടുവിടല്ലേ. മിനിക്ക് എപ്പോഴും കുട്ടികളെയാണ്. ആ മിനി, ഇന്നത്തെ പത്രത്തിൽ 300 സിഗരറ്റ് വലിച്ചേർത്ത ഒരാളുടെ പേരുണ്ടല്ലോ. എന്താണ്ട് പേര്? ഉച്ചക്കിർക്കൻ. നാളെ മുതൽ മിനിക്ക് ബുദ്ധിമുട്ടായി. ഒരു ജോലിക്കാരിയെ കണ്ടുപിടിക്കണം. ഇങ്ങോട്ട് പറഞ്ഞു അയച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് എവിടെ നന്നാകാൻ. അവളെ ഭൂലോകം അരച്ച് നെറ്റിൽ പൊട്ടിവിട്ടവള. പോയത് ഭാഗ്യം. മിനി, മിനി വരുന്നു. ഇത്രയും നേരം അവിടെ ഇരുന്നില്ലേ? ഞാൻ മാത്രം ഒറ്റയ്ക്ക്. അയാൾ വന്നിരിക്കുമ്പോൾ എന്ത് വിചാരിക്കും? നീ പോയി ഡ്രസ് മാറ്റിട്ടു. ഈ ഡ്രസ്സിന് എന്താ കുറവ്? നമ്മൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. പറയുന്നു കേൾക്കൂ, പോയി ഡ്രസ് മാറ്റിട്ടു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ചേട്ടൻ ആരെങ്കിലും സ്നേഹിച്ചിരുന്നോ? എന്ന് വെച്ചാൽ? അതുകൊണ്ടല്ലേ ചേട്ടൻ എന്നോട് സ്നേഹമില്ലാത്തത്. സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുമോ? നമുക്കൊരു ഡോക്ടറെ കാണാം. എന്തിന്? രാത്രിയിൽ ചേട്ടന് അസുഖം മാറാൻ. എനിക്കൊരു അസുഖവുമില്ല. ചേട്ടാ, നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ. അതിന് എന്നേക്കാൾ അറിവ് ചേട്ടനില്ലേ. എനിക്കൊരു രോഗവുമില്ല. ആരെയും കാണാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. എന്റെ അകന്ന ബന്ധത്തിൽ ഒരമ്മാവനുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. പിന്നെ പിന്നെ എന്നും ഇങ്ങനെ ജീവിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനെന്നെ വിവാഹം കഴിച്ചു? ഒരു നിമിഷമെങ്കിലും ചേട്ടൻ എന്നെ ഒരു ഭാര്യയെ പോലെ കരുതിയിട്ടുണ്ടോ? മധുവിനെ അയാൾ അറിയാതെ വേണം തെറ്റുകൾ നടത്താൻ. തുറന്നു പറയാൻ ഇത്തരക്കാർ മടിക്കും. പ്രത്യേകിച്ചാണ് എന്നും നേരത്തെ എഴുന്നേൽക്കുന്നു. നിനക്ക് എന്ത് പറ്റി? വയറ്റിലൊരു വേദന. എഴുന്നേൽക്കു, ഡോക്ടർ അടുത്ത് പോകാം. ഓടിപ്പോന്നതിന് വിഷമം തോന്നുന്നുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞും റൗഡികളെ നേരിട്ടും ജീവിക്കുന്നത് ശരിയല്ല. നമുക്കൊന്നിച്ച് നിന്റെ വീട്ടിൽ പോകാം. അയ്യോ, ഞാനില്ല. എങ്കിൽ എന്റെ വീട്ടിലേക്ക് വരാൻ ധൈര്യമുണ്ടോ? ശരി, ചേട്ടൻ ധൈര്യമുണ്ടോ? ധൈര്യക്കുറവൊന്നുമില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ നീ പേടിക്കായിരുന്നാ മതി. ഞാൻ ശരി.
എങ്കിൽ രണ്ടാഴ്ചത്തേക്ക് മിനി അമ്മയോട് കൂടി പോയി താമസിക്കൂ. ഐ മേ ഹാവ് ടു ട്രൈ സംതിങ് അൺഎത്തിക്കൽ. മാറി നിൽക്കുന്നതിൽ മിനിക്ക് വിഷമമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് വേണ്ടിയല്ലേ അങ്കിൾ ഇതെങ്ങനെയെങ്കിലും. സാരമില്ലെന്ന്. ഈ വക കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മധു നിന്നെ വിളിക്കാൻ വരുമ്പോൾ മാത്രമേ വരാവൂ. അതിനു മുമ്പ് ഓടി ഇങ്ങോട്ട് പോരരുത്. എനിക്കറിയാമോ, പാമ്പിനെ സ്വപ്നം കണ്ടാൽ പഴമക്ക സർപ്പപ്പാട്ടും പൂജയും നടത്തും. മധു. ഹലോ ഡോക്ടർ, രോഗത്തിന് ചികിത്സയല്ലേ വേണ്ടത്? മധുവിനെങ്കിലും അഭിപ്രായമുണ്ടല്ലോ. വിശ്വാസത്തിനും രോഗത്തിനും ബന്ധമുണ്ട് മധു. എങ്ങനെയായാലും രോഗം മാറിയാ പോരെ. നീ ഭയപ്പെടണ്ട, എല്ലാം ശരിയാവും. അങ്കിൾ പോകരുത്, ഞാൻ കാപ്പി ഉണ്ട്. ശരി. അപ്പോൾ രോഗത്തിന് ചികിത്സിക്കണമെന്ന് മധുവും സമ്മതിക്കുന്നുവല്ലേ? തീർച്ചയായും. ആട്ടെ, മിനിയുടെ രോഗം എന്താണെന്ന് മനസ്സിലായോ? വായുക്ഷോഭം. വായുക്ഷോഭമല്ല, മനസ്സിന്റെ ക്ഷോഭം. അതിന്റെ കാരണം അറിഞ്ഞുകൂടല്ലോ? ഇല്ല. മിനിക്ക് ഒരമ്മയാകാനുള്ള ആഗ്രഹം മറ്റേതൊരു സ്ത്രീയെക്കാളും വളരെ കൂടുതലാണ്. അതിന് വിവാഹം കഴിഞ്ഞല്ലേ ഉള്ളൂ. അതെ, പ്രായമായാൽ വിവാഹം കഴിക്കുക, അടുത്തു തന്നെ പ്രസവിക്കുക, ആ കുഞ്ഞിനെ മുല കൊടുക്കുക, ഉമ്മ കൊടുക്കുക, കുളിപ്പിക്കുക, കൂടെ കിടത്തുക, ഇതെല്ലാം ഒരു സ്ത്രീയുടെ മനസ്സിൽ അടക്കി വച്ചിരിക്കുന്ന ഏറ്റവും ശക്തിയേറിയ ആഗ്രഹങ്ങളാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതമൊക്കെ എങ്ങനെ? ഞങ്ങൾ സ്നേഹത്തോടെ കഴിയുന്നു. സ്നേഹത്തെ പറ്റിയല്ല, നിങ്ങൾ തമ്മിലുള്ള ശാരീരിക ബന്ധത്തെ പറ്റി. അത് എല്ലാവരുടെയും ഒക്കെ പോലെ. കുറെ നാളുകൾക്ക് മുമ്പ് എനിക്കൊരു പേഷ്യന്റിനെ കിട്ടി. ഭാര്യയും ഭർത്താവും കാര്യം പറയാൻ മടിച്ചു. സ്റ്റിമുലേറ്റീവ് ഡിഫക്ട് എന്നുവെച്ചാൽ മനസ്സിലായോ? ദാറ്റ് മീൻ ഹി വാസ് നോട്ട് ഹാവിംഗ് എനി സെക്ഷൽ റിലേഷൻ വിത്ത് ഹിസ് വൈഫ്. എന്നിട്ടോ? ഒടുവിൽ ശരിയായി. അല്ല ഡോക്ടർ, ആ രോഗിയെ എങ്ങനെയാണ് സുഖപ്പെടുത്തിയത്? പ്രലോഭിപ്പിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ, അതായിരുന്നു അയാൾക്കുള്ള മരുന്ന്. അതെങ്ങനെ? പല കാരണങ്ങൾ കൊണ്ടും ഈ ന്യൂനത ഉണ്ടാകാം. സ്ത്രീകളുമായുള്ള വേഴ്ചയ്ക്ക് ഇത് തടസ്സമായി തീരുന്നു. പക്ഷേ കഴിവുള്ള സ്ത്രീകൾക്ക് ഈ ദൗർബല്യം മാറ്റിയെടുക്കാൻ സാധിക്കും. സ്വന്തം ഭാര്യയായാലും പോരെ? പോരാ, ഭാര്യയ്ക്കൊരു പരിധിയുണ്ട്. തന്നോട് ആസക്തിയുള്ള മറ്റേതെങ്കിലും സ്ത്രീകൾക്ക് കൂടുതൽ താല്പര്യം കാണിക്കാൻ സാധിക്കും. എന്തിനു പറയുന്നു, മേധാശക്തിയുള്ള, ആകർഷണയുള്ള, ആരോഗ്യമുള്ള ഒരു സ്ത്രീ അയാളുടെ കുറവ് മാറ്റിയെടുത്തു.